ബഫർ സോണിൽ ആശങ്ക തുടരുന്നു. പുതിയ ഭൂപടത്തിൽ മലബാർ വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ബഫർ സോൺ കാര്യമായി ബാധിക്കില്ല. ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിൽ ഫീൽഡ് സർവേക്ക് ഒരുങ്ങുന്നത് പഴയ ഉപഗ്രഹ മാപ്പിന്റെ അടിസ്ഥാനത്തിലെന്നാണ് സംശയം. മലയോര മേഖലയിൽ ഉള്ളവരുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഇന്നലെ പുറത്തുവിട്ട ഭൂപടത്തിൽ മലബാർ വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ബഫർ സോൺ ജനവാസ മേഖലയെയോ കൃഷിയിടങ്ങളെയോ കാര്യമായി സ്പർശിക്കാതെയാണ് കടന്നുപോവുക. മലബാർ വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള 7 പഞ്ചായത്തുകളിലും ജനവാസ മേഖലയെ ബാധിക്കുന്നതായിരുന്നു ആദ്യ ഉപഗ്രഹ സർവേ റിപ്പോർട്ട്. ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിൽ വീടും കൃഷിയിടങ്ങളും ബഫർ സോണിൽ ഉൾപ്പെടുന്നതായിരുന്നു ഉപഗ്രഹ സർവേ. എന്നാൽ പുതിയ ഭൂപടത്തിൽ പെരുവണ്ണാമുഴി ഡാം റിസർവോയർ പൂഴിത്തോട് പ്രദേശങ്ങളിലൂടെയാണ് ബഫർ സോൺ കടന്നുപോകുക. എന്നാൽ പഴയ ഭൂപട പ്രകാരമാണ് ബഫർ സോൺ വരുന്നതെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് ഫീൽഡ് സർവേ നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ പുതിയ ഭൂപടമേ കോടതിയിൽ സമർപ്പിക്കുകയുള്ളൂവെന്ന് സർക്കാർ പറയുമ്പോഴും ഫീൽഡ് സർവേ നടത്തുന്നത് പഴയ ഉപഗ്രഹ സർവേ അടിസ്ഥാനമാക്കി എന്നതാണ് ആശയക്കുഴപ്പം. ഈ 2022 December 12 പുറത്തുവിട്ടിരിക്കുന്ന ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വളരെ കൂടുതൽ ആശങ്ക ഉണ്ടാവുകയും ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ സംഘടിക്കുകയും പ്രത്യക്ഷ സമരങ്ങളിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന മാപ്പിൽ ഏകദേശം ജനങ്ങളുടെ ആശങ്കകൾക്ക് ഏകദേശം 90% ആശങ്കകൾ ദൂരീകരിക്കുന്ന മാപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം, നിലവിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനെയും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കണക്കെടുപ്പുകൾ വിവരശേഖരണങ്ങൾ നടത്താൻ വേണ്ടി വരും ദിവസങ്ങളിൽ 2-3 ദിവസത്തിനുള്ളിൽ വിവരശേഖരണങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഈ വിവരശേഖരങ്ങൾ ഏത് മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഉപഗ്രഹ സർവേയിൽ പോരായ്മകൾ ഉള്ളതിനാൽ പുതിയ ഭൂപടമാണ് കോടതിയിൽ സമർപ്പിക്കുകയെന്ന് കോഴിക്കോട് DFO പറയുന്നുണ്ടെങ്കിലും കർഷകരുടെ ആശങ്ക നീങ്ങിയിട്ടില്ല. വനാതിർത്തിയിൽ നിന്നല്ല, വന്യജീവി സങ്കേതത്തിൽ നിന്ന് 1 കിലോമീറ്റർ വായുദൂരമാണ് ബഫർ സോൺ വരികയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. സൈലന്റ് വാലി ബഫർ സോൺ സംബന്ധിച്ച് പുറത്തിറക്കിയ ഉപഗ്രഹ സർവേയിൽ മണ്ണാർക്കാട് നഗരസഭ ഉൾപ്പെട്ടതിൽ പ്രതിഷേധം. സർവേ റിപ്പോർട്ടിൽ നിന്നും മണ്ണാർക്കാട് നഗരസഭയെ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. സൈലന്റ് വാലിയുടെ ബഫർ സോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർവേ റിപ്പോർട്ടിൽ മണ്ണാർക്കാട് നഗരസഭ പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിലാണ്. നമുക്ക് കാണാം, ഇവിടെ നിന്ന് ഏറെ ദൂരമാണ് സൈലന്റ് വാലി എന്ന പ്രദേശം നിൽക്കുന്നത്. നേരത്തെ MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഇതിൻ്റെ അശാസ്ത്രീയത എത്രത്തോളം വെളിവാകുന്നു എന്നുള്ളതാണ് ഈ സർവേ റിപ്പോർട്ടിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെട്ടത്. നമ്മളോടൊപ്പം മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട പാലക്കാട് നഗരത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണം കൂടിയാണ് മണ്ണാർക്കാട്. നഗരസഭാ ചെയർമാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ പുറത്തിറക്കിയിട്ടുള്ള ഉപഗ്രഹ സർവേ റിപ്പോർട്ടിൽ മണ്ണാർക്കാട് നഗരസഭ പൂർണ്ണമായും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നാണ് വലിയ ആശങ്കയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ മണ്ണാർക്കാട് ഉൾപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ പുതിയ സർവേ റിപ്പോർട്ട് ഒന്ന് പുറത്തു വന്നപ്പോഴാണ് മണ്ണാർക്കാട് നഗരസഭ മുഴുവനായും ബഫർ സോണിൽ ഉൾപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു ടൗണ് ഇവിടുന്ന് 3/4 18 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് തെങ്കര പഞ്ചായത്തും കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതുവരെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഇത് ഈ സർവേ എന്തായാലും ഒരു നിലക്കും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഉപഗ്രഹ സർവേയിലാണിത് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിന് ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കും. ഇവിടുന്ന് ശരിക്കും സൈലന്റ് വാലിയിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് 18 കിലോമീറ്റർ 3/4 ഉണ്ട്. 3/4 നിന്ന് വീണ്ടും ഫോറസ്റ്റ് റോഡിലൂടെ ഒരു 6-8 കിലോമീറ്ററോളം ഉള്ളിലേക്കാണ്. അതിൽ ഉൾപ്രദേശത്തിൽ ഏതെങ്കിലും അതിർത്തിയുമായിട്ട് നഗരസഭ ഇല്ല? ഇല്ല, ഒരു അതിർത്തിയിലും നഗരസഭ വരുന്നില്ല. ഇവിടെ തെങ്കര പഞ്ചായത്താണ് ബോർഡർ വരുന്നത്. ഇവിടെ അരയങ്കോട് ഇവിടെ വളരെ അടുത്താണ്, ഒരു 2 കിലോമീറ്റർ ദൂരമുള്ളൂ. അത് ഇവിടെയൊക്കെ തെങ്കര പഞ്ചായത്തിലേക്ക്, പിന്നെ ഒരു പഞ്ചായത്ത് കൂടി കഴിഞ്ഞിട്ടാണ് സൈലന്റ് വാലി. അതെ, അതാണ് പറയുന്നത്. എന്തെങ്കിലും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? സൈലന്റ് വാലി ഇപ്പോൾ മണ്ണാർ എയർവേസിലാണ് ഇവരെടുത്തിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സർവേ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മണ്ണാർക്കാട് പട്ടണമാരിയുള്ള സ്ഥലം ഒരു ഒരു ഫോറസ്റ്റും കൂടി ഈ ഭാഗത്തില്ല. ഇതിൻ്റെ ബൗണ്ടറി പോലും ഇല്ല. ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എല്ലാം ടൗണാണ്. മറ്റു പഞ്ചായത്തുകളൊക്കെ ടൗണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഞ്ചായത്തുകളാണ്. അപ്പോൾ ഈ ബഫർ സോൺ പറയുന്ന എയർവേസിൽ വരുമ്പോൾ ആ മല കാറാപ്പാടം, പൊതുവാപ്പാടം, മൈലാമ്പാടം, മലവാരങ്ങളൊക്കെ എയർവേസിൽ വരുമ്പോൾ 8 കിലോമീറ്റർ 7 കിലോമീറ്ററാണ്. ഈ 5 കിലോമീറ്ററിന് ശേഷമുള്ളതാണല്ലോ അവർ കണക്കാക്കിയിരുന്നത്.
ഇപ്പോൾ 7 കിലോമീറ്റർ 8 കിലോമീറ്ററാണ് എയർവേസിൽ വരുന്നത്. അട്ടപ്പാടി സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ കാർ മാർഗം പോവുകയാണെങ്കിൽ വാഹനം പോവുകയാണെങ്കിൽ തന്നെ 30-32 കിലോമീറ്ററാണ്. മുക്കാലിക്ക് 22 കിലോമീറ്ററും മുക്കാലിൽ നിന്ന് 18 കിലോമീറ്ററും പോകണം. അപ്പോൾ 30 കിലോമീറ്ററോളാണ് സൈലന്റ് വാലിക്ക് പോകുന്നത്. അപ്പോൾ മണ്ണാർക്കാട് സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാടിലെ മുഴുവൻ മണ്ണാർക്കാട് നഗരം മുഴുവൻ ബിൽഡിംഗ് ഇവിടെ വേറെ അടിയന്തരമായി കൗൺസിൽ കൂടിയിട്ട് ഇതിനെ പ്രമേയം പാസ്സാക്കി, ഇതിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കും. അതോടൊപ്പം തന്നെ ശക്തമായ സമരം ആവശ്യമാണെങ്കിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സമരം ചെയ്യും. സർക്കാർ ഇതിൽ നിന്ന് ഇതിലെ ഉപഗ്രഹ സർവേ ഒഴിവാക്കിക്കൊണ്ട് മാനുവലായിട്ട് കൃത്യമായി അതിൻ്റെ സ്ഥലം പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. മണ്ണാർക്കാട് നഗരസഭയെ ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നഗരസഭയുടെ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? ഒരു ഭാഗം തെങ്കര പഞ്ചായത്ത്, ഒരു ഭാഗം കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത്, ഒരു ഭാഗം കാരാവൂർശി പഞ്ചായത്ത്, ഒരു ഭാഗം കുമരമുത്തൂർ പഞ്ചായത്ത്. ഇവിടെ മണ്ണാർക്കാട് നഗരസഭയിൽ ഫോറസ്റ്റ് ഇല്ല, എവിടെയില്ല, പൂർണ്ണമായും ഒരുപാട് മാറി നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് എല്ലാ ആളുകളും പറയുന്നത് ഉപഗ്രഹ സർവേ ശരിയല്ല, അത് മാറ്റണം, യഥാർത്ഥ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് മാനുവലായിട്ട് എവിടെയാണോ ഫോറസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത് അത് കണ്ടെത്തിക്കൊണ്ട് പുതിയ സർവേ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്. അതാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്ക് പറയാനുള്ളത്. ചെയർമാൻ തന്നെ പറയുന്നത് ഈ രീതിയിൽ അത് പൂർണ്ണമായും മാറ്റണം, അതല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് നഗരസഭ തന്നെ പ്രമേയം അവതരിപ്പിക്കും, അതല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾക്ക് നഗരസഭ തന്നെ നേതൃത്വം നയിക്കും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18. മറ്റു ചില വാർത്തകളിലേക്ക്.